സത്യത്തിൽ ഓറഞ്ച് നമുക്ക് കഴിക്കുമ്പോൾ, ഓറഞ്ച് നല്ല സാധനമാണ്, ഓറഞ്ച് കഴിക്കുമ്പോൾ ഇത്രയുമുള്ള ജ്യൂസിനെസ് നമുക്ക് കിട്ടത്തില്ല. പക്ഷെ ഇത് ഇത് നമുക്ക് നല്ല ജ്യൂസി നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ വളരെ നല്ല, കണ്ടോ നല്ല, അതിൻ്റെ ഇത് ജ്യൂസൊക്കെ അടിക്കാൻ ഏറ്റവും ബെറ്റർ. വൈറ്റമിൻ സിയുടെ വലിയൊരു സ്രോതസ്സുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ടേസ്റ്റ് വിത്ത് സ്മിനുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഹെൽത്തി ഫുഡ്, അതായത് എന്ന് നമ്മൾ പല വിഭവങ്ങൾ, അതുപോലെ തന്നെ ഹോട്ടൽ വിഭവങ്ങൾ, സ്ട്രീറ്റ് വിഭവങ്ങളൊക്കെ പരിചയപ്പെടുന്നത്, എന്നാൽ ഇന്ന് നമ്മൾ ഹെൽത്തി വിഭവങ്ങളാണ് നമ്മളൊന്ന് പരിചയപ്പെടുവാൻ പോകുന്നത്. എൻ്റെ മുമ്പിൽ ഒരു ഫ്രൂട്ട്സ് ഈവനിങ് ആണ്. അതായത് പലപ്പോഴും നമുക്കറിയാം, ഫ്രൂട്ട്സ് നമ്മുടെ ശരീരത്തിന് ഡീറ്റോക്സിഫിക്കേഷൻ നടക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ തന്നെ ഇവിടെ വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സ് ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഉള്ളത് പപ്പയ, ഓമയ്ക്ക, നമ്മുടെ മലയാള ഭാഷ പറയുമ്പോൾ ഓമയ്ക്ക ഉണ്ട്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ചിക്കു ഇരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ കിന്നു, ഓറഞ്ച് അല്ല ഇത്, ഞാനിതൊന്ന് പരിചയപ്പെടുത്താനാ. കിന്നു എന്ന് പറയുമ്പം നമുക്കിങ്ങനെ പറയാം, ഓറഞ്ചിൻ്റെ ഒരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ചേട്ടൻ, ഓറഞ്ചിൻ്റെ ചേട്ടൻ എന്ന്, ബ്രദർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇച്ചിരി കൂടി ജ്യൂസി ആയിട്ടോ, ഓറഞ്ചിനൊക്കെ ഇച്ചിരി കൂടെ ജ്യൂസി ഐറ്റമാണ് കിന്നു എന്ന് പറയുന്നത്. അപ്പം ഇത്തരം വിഭവങ്ങളുള്ള ഒരു ഫ്രൂട്ട്സ്, എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ ഒത്തിട്ടില്ല, സീസണബിൾ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് ഇത്തരം ഫ്രൂട്ട്സ് നമുക്കൊന്ന് ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ അല്പം മധുരത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതായത് നമ്മൾ പപ്പയ, പപ്പയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓമയ്ക്ക വളരെ ടേസ്റ്റി ജ്യൂസി ആയിട്ടുള്ള, വണ്ടർഫുൾ, നല്ല ജ്യൂസി ഓമയ്ക്ക. നമുക്കറിയാം അതിൻ്റെ കളർ തന്നെ ഒരു പ്രത്യേക ഓറഞ്ച്. സാധാരണ ഓമയ്ക്ക പല ടൈപ്പിലുള്ളതുണ്ട്, കാരണം യെല്ലോയിഷ് കളറിലുള്ള ഓമയ്ക്കുണ്ട്, ബട്ട് ഇത് ജ്യൂസി ആയിട്ടുള്ള ഓറഞ്ച് ഓമയ്ക്ക, ഓറഞ്ച് കളറിലുള്ള, വളരെ നല്ല സ്വീറ്റിഷാണ്, വളരെ ഫ്ലഷി, കുറച്ചുകൂടെ ഫ്ലഷി ആയിട്ടുള്ള ഓറഞ്ചാണ്. അടുത്തത് ഇതൊരു മധുരത്തിൻ്റെ കേമന, ചിക്കൂ എന്ന് പറയുന്നത്. ഞാൻ, എനിക്ക് തോന്നുന്നു ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ചെയ്തായിരുന്നു ഇതിൻ്റെ ഒരു ജ്യൂസ്, ഇതും ഡേറ്റ്സും കൂടെ ഉള്ള ഒരു ജ്യൂസ്, ചിക്കൂ. ഇത് വളരെ നല്ലൊരു ഫ്രൂട്ടാണ്. ഇതും ഞാൻ പ്രത്യേകിച്ച് ചിക്കു കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുട്ടികളൊക്കെ ഉള്ളവർ ചിക്കു കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ സീഡ് മാറ്റിയിട്ട് വേണം കൊടുക്കാൻ, കാരണം ഇതിൻ്റെ അകത്ത് സീഡ് പലപ്പോഴും ഉണ്ട്, വലിയ സീഡാണ്, ബ്ലാക്ക് കളറിലുള്ള. അപ്പം അത് മാറ്റിയിട്ട് വേണം ചിക്കു കൊടുക്കാനായിട്ട്. ചിക്കു ഒരിക്കലും ഫുൾ കൊടുക്കില്ല, അത് ഒന്ന് പീസ് ചെയ്തിട്ട് കൊടുക്കുക ചിക്കു. ഇത് നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസി, നല്ല മധുരമുള്ള ചിക്കുവാണ്. അടുത്ത നമ്മൾ ഒരു പീസ കിന്നു, കിന്നു നല്ല ജ്യൂസി കിന്നു ആണ്. സത്യത്തിൽ ഓറഞ്ച് നമുക്ക് കഴിക്കുമ്പോൾ, ഓറഞ്ച് നല്ല സാധനമാണ്, ഓറഞ്ച് കഴിക്കുമ്പോൾ ഇത്രയുമുള്ള ജ്യൂസിനെസ് നമുക്ക് കിട്ടത്തില്ല. പക്ഷെ ഇത് ഇത് നമുക്ക് നല്ല ജ്യൂസി നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ വളരെ നല്ല, കണ്ടോ നല്ല, അതിൻ്റെ ഇത് ജ്യൂസൊക്കെ അടിക്കാൻ ഏറ്റവും ബെറ്റർ. വൈറ്റമിൻ സിയുടെ വലിയൊരു സ്രോതസ്സുണ്ട്. അപ്പോൾ അതുതന്നെ നല്ല ടേസ്റ്റി കിന്നുമാണ്. അപ്പം നമ്മുടെ മുമ്പിൽ ഇത്രയും ഒരു വൺ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം കിന്നു ഒരിക്കൽ കൂടി നമ്മൾ, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പപ്പയെന്ന് തുടങ്ങിയത്, പപ്പയെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ചിക്കു കിന്നു. ഈ പ്രാവശ്യം നമ്മൾ ചിക്കു കിന്നു പപ്പയ,
അങ്ങനെ ഒന്ന് നമുക്കൊന്ന് നോക്കാം. ചിക്കു കിന്നു പപ്പയ. ചിക്കു നമ്മൾ കിടക്കുന്നു, അതിനുശേഷം കിന്നു, പപ്പയ. ഈ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചു തീർക്കട്ടെ. ഈ ഫ്രൂട്ട്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇങ്ങനെ വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഹെൽത്തി ഫുഡ് പ്ലസ് നമ്മൾ മറ്റുള്ള എല്ലാ തരത്തിലുള്ള ഫുഡുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യും. വീണ്ടും നമ്മൾ കാണുമ്പോഴേക്കും.